ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബാക്ക് മൈ ചാനൽ ഷാക്കിർ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇൻഫർമേഷനാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലൊക്കെ നമ്മളൊക്കെ ബാത്റൂം ലീക്കേജ്, അതായത് ബാത്റൂമിൽ നിന്നുള്ള വെള്ളം നമ്മൾ കുളിക്കുന്നതായാലും യൂസ് ചെയ്യുന്നതായാലും ബാത്റൂമിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മളെ റൂമിൻ്റെ ഓടൊക്കെ നനഞ്ഞ്, ഈർപ്പം നനഞ്ഞ്, പെയിൻ്റൊക്കെ പൊളച്ച് വരുന്ന ഒരു രീതിയെക്കുറിച്ച്, അതെന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്, നമ്മുടെ ഫോൾട്ട് എവിടെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരു വർക്കിന് പോയപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ അതപ്പോൾ തന്നെ ഒന്ന് ഷൂട്ട് ചെയ്ത് കുറേ ഭാഗങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ചെയ്യാമെന്ന് വെച്ചിട്ടു. വീട്ടിൽ ഒരുപാട് സ്ഥലത്ത് ലീക്കേജ് ഉണ്ട്. കുറേയൊക്കെ ഞാൻ അങ്ങനെ ലീക്കേജ് നോക്കിയെടുത്തതും കുറേയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്തതുമായിട്ടുള്ള വീഡിയോസുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലീക്കേജ് വരുന്നത്, ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ചിലവർ നല്ല പെയിൻ്റ് അടിക്കായിട്ടാന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ കമ്പനി പെയിൻ്റ് അടിച്ചിട്ടും അങ്ങനെ ലീക്കേജ് വരുന്ന ഒരു ഇത് കാണാറുണ്ട്, വന്ന് ഇങ്ങനെ ലീക്കേജ് വന്നിട്ടുള്ള ഒരു സംഭവം കാണാറുണ്ട്. അപ്പോൾ അതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇതിപ്പോൾ ഷവറിൻ്റെ അവിടെ ഉള്ള ലീക്കേജാണ്, ഷവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് ഈർപ്പം വന്നിട്ടുള്ള ലീക്കേജാണ്. അപ്പോൾ ഇത് ബേസിൻ്റെ, നമ്മുടെ ബേസിൻ്റെ ഭാഗത്ത് ചുറ്റും വരുന്ന ലീക്കേജാണ്. അപ്പോൾ ഇത് ബാത്റൂമിലുള്ള ബേസിനാണ്. അപ്പോൾ ഓരോ ഭാഗത്തും വരുന്ന ലീക്കേജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് നമുക്ക് ബേസിൻ്റെ അവിടുത്തെ സ്റ്റാർട്ട് ചെയ്യാം. ബേസിൻ്റെ അവിടെ നമ്മൾ വാഷ് ബേസിൻ, നമ്മൾ ഹാളിൽ വെക്കുന്ന വാഷ് ബേസിൻ്റെ അവിടെ ലീക്കേജ് ഇങ്ങനെ വോൾ നനയാനുള്ള കാരണം, മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വാഷ് ബേസിൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ആ വെക്കുന്ന ഏരിയയിൽ കുറച്ച് ഏരിയയിൽ നമ്മൾ ടൈലിടാൻ മറന്നു പോകും. ടൈലിടണം, നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും വൺ പീസ് ടൈലിടാൻ ശ്രമിക്കുക. ജോയിൻ്റ് ഇല്ലാത്ത വൺ പീസ് ടൈൽ നല്ല ഡിസൈൻ നോക്കിയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും ലീക്കേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ കഴുകുന്ന വാഷ് ചെയ്യുന്ന സമയത്ത് ചെമ്പരൻ്റെ മേലൊക്കെ ഒരുപാട് വീടുകളിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇനി പുതിയ വീടുകൾ ഉപയോഗിക്കാൻ പോകുന്നവരാണെങ്കിൽ, അത് നിർമ്മിക്കാൻ പോകുന്നവരാണെങ്കിൽ അവരോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ അറിവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാഷ് ബേസൺ നമ്മളെ ടാപ്പ് വെക്കുന്ന ഭാഗത്ത്, നമ്മളെ ഹാൻഡ് വാഷ് ചെയ്യുന്ന ഭാഗത്ത് സ്പ്രെഡ് ചെയ്യാൻ, വാട്ടർ സ്പ്രെഡ് ചെയ്ത് വോള് നനയാൻ സാധ്യതയുള്ള ഭാഗം എന്തായാലും നമ്മൾ ടൈല് ചെയ്തേ പറ്റൂ. പിന്നെ ടൈല് ചെയ്യുന്ന സമയത്ത് നല്ല ഡിസൈൻസ് ടൈല് ജോയിൻ്റ് ഒഴിവാക്കിയിട്ട് ഒറ്റ പീസ് ടൈല് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോഴൊക്കെ അത്യാവശ്യം എല്ലാ മാർക്കറ്റിലും ഒരുപാട് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ അടിയിലുള്ള പോയിൻ്റാണ്. അടിയിലുള്ള പോയിൻ്റ് നമ്മൾ പ്ലംബിങ്ങുകാർ ചെയ്യുമ്പോൾ, പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രീഷ്യന്മാർ, പ്ലംബർമാർ പോയിൻ്റ് ഇടും. പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ ചിലരത് ഇങ്ങോട്ട് കുറച്ച് തള്ളി നിർത്തിയിടും, ചിലവരത് ആ ഒരു തേപ്പിൻ്റെ കണം നോക്കാതെ ഇടും. അപ്പോൾ പിന്നെ തേപ്പേര് വന്ന് തേച്ച് പോകുമ്പോൾ ആ പോയിൻ്റ് ഉള്ളിലായിട്ട് വരും. ഉള്ളിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടാപ്പ്, ഈ ഒരു വാൾവ് ഉണ്ട്, ആംഗിൾ വാൾവ്, ആ ആംഗിൾ വാൾവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഒരു കണക്ഷൻ്റെ മോളിൽ, ആ ആംഗിൾ വാൾവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആംഗിൾ വാൾവ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല. സി പി ക്യാപ്പ് ഇട്ട ശേഷം അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ചാണ് ആ പൈപ്പിലേക്ക് കയറിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇറ്റൊന്നും കാണില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സിമെൻ്റ് ഇങ്ങനെ വെള്ളം കുടിച്ച് അതിൻ്റെ ഈർപ്പം പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്, ആ വാഷ് ബേസിൻ്റെ അവിടെ തന്നെ ബോർഡ് സെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലൈവുഡിൻ്റെ ബോർഡ് കൂടുതലും ഉപയോഗിക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലീക്കേജ് പക്കായിട്ട് ശ്രദ്ധിക്കുക. ലീക്കേജ് വരാനുള്ള ഒരു സാധ്യത, എല്ലാ ഭാഗവും ഒട്ടിക്കുക. ആ വാഷ് ബേസിൻ്റെ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ഒട്ടിപ്പിക്കുക. പിന്നെ നമുക്ക് വീണ്ടും പിന്നെ നമ്മളിതിൽ കാണിച്ചു തരുന്ന ഷവറിൻ്റെ അവിടുത്തെ കാര്യമാണ്. ഷവറിൻ്റെ അവിടെ നമ്മൾ ഷവർ, ഈ ഒരു പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്, ഷവറിൻ്റെ പോയിൻ്റ് ഉള്ളിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ടൈലൊക്കെ വന്നു കഴിഞ്ഞാൽ, ടൈലിൻ്റെ കനം തേപ്പിൻ്റെ കനക്ക് വന്നു കഴിഞ്ഞാൽ ഷവറിൻ്റെ ആ പോയിൻ്റ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ കമ്പനി ഷവർ വരുമ്പോൾ അതിന് ത്രെഡ് കുറവാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു എക്സ്റ്റൻഷൻ ഇപ്പോൾ ഇട്ടിട്ട് അതിനെ പുറത്തേക്ക് കൊടുത്തിട്ട് ഷവർ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ലീക്കേജ് ആ ഒരു വാളിൽ ഇങ്ങനെ ഈർപ്പം നനഞ്ഞ് 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 അത് റൂമിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഇനി ഒരു പോയിൻ്റ് എത്രയെന്ന് ഓർമ്മയില്ല. ഇനി അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൈല് ചെയ്യുന്ന സമയത്ത് ബാത്റൂം ടൈൽ ചെയ്യുമ്പോൾ ഭംഗി നോക്കാതെ ജോയിൻ്റ് ഫ്രീ, ജോയിൻ്റ് കൂടുതലുള്ള ടൈലുകൾ എടുക്കാതിരിക്കുക. അതായത് വലുപ്പം കൂടുതലുള്ള ടൈൽസ് എടുക്കുക, ജോയിൻ്റ് നമ്മൾ കുറയ്ക്കുക. അതായത് ഒരു ടൈലിന് പകരം നാല് ടൈലിന് പകരം, അതായത് ഇപ്പോൾ ഒന്ന് രണ്ട് രണ്ടര ടൈലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൂന്നര ടൈലൊക്കെ അത്യാവശ്യം കിട്ടാനുണ്ടല്ലോ മാർക്കറ്റിൽ. അപ്പോൾ ബാത്റൂമിലൊക്കെ
വെക്കുന്ന സമയത്ത് ജോയിൻ്റ് കുറച്ച് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ള ജോയിൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്യാം, ഫില്ല് ചെയ്യാം. അത് ഫില്ല് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ലാസ്റ്റിൽ പറയാം, വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോറിൻ്റെ ഇടയിൽ കൂടെ വെള്ളം റൂമിലേക്ക് വന്ന്, അതായത് നമ്മൾ ബാത്റൂമിൻ്റെ ഡോറ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫാബ്രിക്കേഷൻ ഡോറിൻ്റെ ഇടയിൽ കൂടെ വന്ന് വോള് നനയാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്നത്. ആ ഡോറിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുള്ള വെള്ളം ഈ ഈർപ്പൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാനുള്ളത്. ആ ഡോ ആ ഒരു വെള്ളപൊടിയും അതൊക്കെ ഈ വേസ്റ്റ് ഈ ആ ഡോറിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ, പിന്നെ കബോർഡ് നനയുന്ന സാധ്യത, നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ തൊട്ടപ്പുറത്ത് കബോർഡാവും. അതായത് ചിലരുടെ വീട്ടിലെ സൗകര്യത്തിനനുസരിച്ചിട്ടായിരിക്കും ഫെറോസിമീൻ്റെ കബോർഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കബോർഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കനം കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് ബാത്റൂമിൽ ടൈൽ ചെയ്താൽ ഈ ടൈലിൻ്റെ ജോയിൻറ്റിൽ കൂടെ വാട്ടർ പുറത്തേക്ക് കബോർഡിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഡ്രസ്സുകൾ നനയാനുള്ള സാധ്യതയുണ്ട്. പെയിൻറ്റ് പൊളച്ച് ആകെ ഒരു പൂപ്പൽ പിടിച്ച് വൃത്തിയേടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാത്റൂമിൻ്റെ ഭാഗത്ത് കബോർഡ് ചെയ്യാതിരിക്കുക. കാരണം ആ കനംകുറവ് അവിടെ വന്നാൽ ബാത്റൂമിൻ്റെ നനവ് എന്തായാലും റൂമിലേക്ക് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൂടുതലും അപ്പോക്സിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്, അപ്പോക്സിയിൽ ചെയ്യുക. അപ്പോക്സി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അപ്പോക്സി ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പോക്സിയിൽ വീട് എപ്പോഴും ബാത്റൂമിൽ ടൈൽ ചെയ്യാൻ ശ്രമിക്കുക. ചിലവർ ഫ്ലോറ് മാത്രമേ അപ്പോക്സി ചെയ്യുള്ളൂ, അതല്ല ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ വോള് കൂടെ ചെമ്മര് കൂടെ അപ്പോക്സി ഇട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അത്രയും ബെറ്ററാണ്. പിന്നീട് നിങ്ങൾക്ക് ലീക്കേജ് വരില്ല. ലീക്കേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യാം. പിന്നീട് വരുന്ന വേറൊരു സാധ്യത ലീക്കേജ് വരാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വാട്ടർ ടാപ്പിൽ ഫിറ്റ് ചെയ്യുമ്പോൾ പോയിൻ്റ് ഉള്ളിൽ പോയിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ പോയിൻറ്റിങ്ങിൻ്റെ കാര്യം, ഞാൻ എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പോയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈൽ പൗഡർ പോയിൻറ്റ് ചെയ്യുമ്പോൾ അതിൽ റാൾഡേറ്റോ അല്ലെങ്കിൽ എം സിയിലൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ സ്വയം നന്നായിട്ട് വരല് കൊണ്ട് പോയിൻറ്റ് ചെയ്യാൻ, അതായത് നനഞ്ഞ സ്ഥലത്തിട്ടോ, നനഞ്ഞ് ഈർപ്പം വന്ന് ബുദ്ധിമുട്ടുള്ളവരുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർ അപ്പോക്സിയിൽ പുതിയ ചെയ്യുമ്പോൾ അപ്പോക്സിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എം സിയിലും ടൈൽ പൗഡർ ഏതാണോ ഉപയോഗിക്കുന്നത്, ബ്ലാക്കോ അയ്യോരോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി കുറച്ച് വെള്ളമൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്യാം. എം സിയിൽ ചെയ്യാം, എം സിയിലോ അതോ എറാളേറ്റിലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈർപ്പം വരുന്നത് നിൽക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഈ എന്ത് ചെയ്യരുത്, നമ്മൾ തെറിക്കുന്ന ഒരു രീതിയിൽ ബാത്റൂമിൽ യൂസ് ചെയ്യരുത്. ചെറിയ ബാത്റൂമുകളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ ടൈൽ യൂസ് ചെയ്തിട്ട് ഗ്യാപ്പുകളും ജോയിൻറ്റുകളൊക്കെ കുറയ്ക്കുക. അല്ലാത്ത സ്ഥലത്താണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഷവറിൻ്റെ ആംഗിളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ടൈല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ വാട്ടറിൻ്റെ പോയിൻറ്റുകൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ നമ്മൾ പ്ലംബർമാർ നമ്മൾ ബാത്റൂമിൽ ഇങ്ങനെ പോയിൻറ്റുകൾ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് ടൈൽ വർക്കർ അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് ആ പോയിൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലുപ്പം ഉണ്ടാവും. അപ്പോൾ ആ സൈഡ് കൂടെ ആ ഒരു ഗ്യാപ്പ് കൂടെ എപ്പോഴും ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മൾ കണ്ടറിഞ്ഞ് അത് ഫില്ല് ചെയ്തിട്ട് പൈപ്പ് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തുകൂടെ വെള്ളം ലീക്കായിട്ട് റൂമിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട, അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇമേജ് നോക്കാതെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഇമേജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡ് കണ്ടില്ലേ, അപ്പോൾ ഇൻവെർട്ടറിൻ്റെ പോയിൻ്റൊക്കെ ചിലവർ കോണിയുടെ അടിയിൽ കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. കോണിയുടെ അടിയിലാണ് കൊടുക്കുക, പൊതുവെ നമ്മൾ സൗകര്യത്തിനനുസരിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പോയിൻ്റ് അപ്പോൾ കോണിൻ്റെ അപ്പുറത്ത് ബാത്റൂം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റിലേക്ക് വാട്ടർ വെള്ളം ഇങ്ങനെ നനഞ്ഞ് വന്ന് ആ ചെമ്പർ മൊത്തം എർത്ത്, ഒരു വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ സംഭവമാണ്. അപ്പോൾ എർത്ത് തൊടുന്ന സ്ഥലത്തൊക്കെ എർത്ത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരരുത്. ബാത്റൂമിൻ്റെ ആ ഭാഗത്ത് പോയിൻ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോണിയുടെ ഭാഗത്തേക്ക് ഒന്ന് നീക്കിയ പോയിൻറ്റിനെ വെക്കാൻ പറയുക. കാരണം ബാത്റൂമുള്ള ചെമ്പരാണ് അപ്പോൾ നനവ് വരാനുള്ള സാധ്യത. നിങ്ങൾ പറഞ്ഞ് അതിനെ ഒന്നും കൂടെ ഒന്ന് മാറ്റി അവിടുന്ന് കുറച്ച് ഒരു രണ്ടോ മൂന്നോ കല്ല് വിട്ട് അവിടെ ചെയ്യാൻ ശ്രമിക്കുക. അത് പ്രത്യേകം പറയാം. നനവ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇലക്ട്രിക്കലിൻ്റെ പോയിൻ്റൊക്കെ ഉള്ളവിടുത്ത്.
പിന്നെ വേറെ പിന്നെ നമ്മൾ ബേസിൻ്റെ സൈഡൊക്കെ ലീക്കേജ് വരുന്നുണ്ട്, അടിയിലേക്ക് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടെങ്കിൽ എം സിയിൽ ഒരു എം സിയിൽ മേടിച്ചതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇതൊക്കെ അവൈലബിളാണ്, സിലിക്കോണൊക്കെ അവൈലബിളാണ്. അപ്പോൾ സിലിക്കോണ് യൂസ് ചെയ്യാവുന്നതാണ്, സിലിക്കോണ് കണ്ണ് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലീക്കേജ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യ തുടക്കത്തിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലീക്കേജൊക്കെ കുറവ്. വീഡിയോ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ എൻ്റെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനായിട്ട് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ഇനിയും കാണാം.